ആറു തരത്തിലുള്ള സ്വാതന്ത്ര്യം എഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം, അതായത് ആ റിപ്പബ്ലിക് ദിനം ആഘോഷത്തിൽ അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ വെറും 24 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സംസാര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, സമാധാനപരമായ ആയുധങ്ങളില്ലാതെയും ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം, അസോസിയേഷനുകളും യൂണിയനുകളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കാനും സ്ഥിരതാമസമാക്കാനും ഒക്കെയുള്ള, അതുപോലെ തൊഴിലെ വ്യാപാരം ബിസിനസ്സൊക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യം വരെ കൊടുക്കുന്ന ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ എഴുതപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ നിലവിൽ വന്ന ദിവസം റിപ്പബ്ലിക് ഡേ, അതിൻ്റെ ആഘോഷത്തിലേക്ക് രാജ്യം തയ്യാറെടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നു എന്ന് നമുക്കൊരു തരത്തിൽ പറയാം. എന്തായാലും വിദ്യാർത്ഥികൾ ഈ റിപ്പബ്ലിക് ദിനാഘോഷം മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിഷ്ക്രിയമായ പെരുമാറ്റങ്ങളോട് മൗനം പാലിക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ ഈ വസന്തകുഞ്ച് പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിഷേധം ഈ മാർച്ച് അവസാനിക്കുമെന്ന് കരുതേണ്ടതുണ്ടോ? ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തിന്റെ പലപ്പോഴായി പല വിഷയങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധമുയർന്ന മണ്ണ് കൂടിയാണ് ജെ എൻ യു. നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിഷയങ്ങൾ അടക്കം 2020 ജനുവരി 5 ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധം ജെ എൻ യു ഉണ്ടായിട്ടുണ്ട്. അതിൽ ഡൽഹിയുടെ ഒരു കൊടും തണുപ്പിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് പ്രതിഷേധം തുടരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ജെ എൻ യു. അത്തരം ഒരു വിദ്യാർത്ഥികൾ അത്തരം ഒരു സമരത്തോട് പലപ്പോഴായി പൊരുത്തപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ സാഹചര്യവും ഈ തണുപ്പിനിടയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും റിപ്പബ്ലിക് ദിനത്തിലേക്ക് കടക്കുമ്പോൾ പോലും രാജ്യം ഒരു വലിയ പ്രതിഷേധത്തിന്റെ ഒരു സ്വരമുയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അതും രാജ്യ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാല വിലക്ക് ലംഘിച്ചുകൊണ്ട് സർവകലാശാലയിൽ ഡോക്യുമെന്റ് പ്രദർശിപ്പിക്കുന്നു. അതിനുശേഷം വലിയ നാടകീയമായ സംഭവങ്ങൾ നടക്കുന്നു. പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തും, അതായത് ഈ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾക്കെതിരെ അടക്കം പുറത്തുനിന്ന് ആരംഭിക്കുന്നവർ കല്ലെറിയുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും ആ മേഖലയിൽ തുടരുന്നുണ്ട്. എന്തായാലും ക്രിസ്റ്റീനെ സൂചിപ്പിച്ച പോലെ തന്നെ മസ്നൂർജ് പോലീസ് സ്റ്റേഷനിലേക്കുണ്ടാകും തുടർ നടപടി തീരുമാനിക്കുക. എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശയം പോകേണ്ടതായിട്ടുണ്ട്. ബൽറാം, കൊടും തണുപ്പിൽ പ്രതിഷേധ ചൂടാണ് ഡൽഹിയിൽ എന്ന് മനസ്സിലാക്കുന്നു. അർദ്ധരാത്രി സമയമാണ്. ഈ അർദ്ധരാത്രി സമയത്ത് വിദ്യാർത്ഥികൾ വസന്തകുഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വെറും 24 മണിക്കൂറുകൾ താഴെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രയും മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ് അവരുടെ അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ വസന്തകുഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ 1 കിലോമീറ്ററിൽ താഴേ ഉള്ളൂ എന്ന് മാത്രമാണ് ബൽറാം അല്പസമയം മുമ്പ് പറഞ്ഞത്. വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷന് സമീപം എത്താറായോ? മറ്റേതെങ്കിലും തരത്തിൽ ഡെവലപ്മെന്റ്സ് ഇതിനിടയ്ക്ക് ഉണ്ടായോ അവിടെ? ക്രിസ്റ്റീന, ഇനി 5 മിനിറ്റ് ഓളം സമയം മാത്രം, 5 മിനിറ്റിനകം തന്നെ നമ്മൾ വസന്തകുഞ്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരും. അതേസമയം വിദ്യാർത്ഥികളുടെ പ്രതിഷേധ മാർച്ച് ഡൽഹിയിലെ കൊടും തണുപ്പിലും അത്യന്തം ആവേശത്തോടെ വിദ്യാർത്ഥികൾ അവരുടെ രോഷം മുഴുവൻ പ്രകടമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിതിൻ സൂചിപ്പിച്ച പോലെ തന്നെ കൊടും തണുപ്പിനെയും അവഗണിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ജെ എൻ യുവിൽ പുത്തരിയല്ല. നമുക്ക് 2014 നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിനെത്തിയതിനു ശേഷം 2018 ഒഴികെ ബാക്കി എല്ലാ ഡിസംബർ ജനുവരി കാലങ്ങളിലും ജെ എൻ യുവിൽ ഓരോ വിഷയങ്ങളുടെ പേരിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ നോട്ട് പിൻവലിക്കലിനെതിരെയും നജീബിന്റെ തിരോധാനത്തിനെതിരെയും മറ്റും ആയി തന്നെ ഉണ്ടായിട്ടുണ്ട് ക്യാമ്പസിന് അകത്ത്. ഇത്തരത്തിൽ CAA ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും രാജ്യം കണ്ടതാണ്. ഇത്തരത്തിലുള്ള ചരിത്രം ജെ എൻ യുവിനുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പ്രതിഷേധ മാർച്ച്. നേതാക്കൾ തന്നെയാണ് മുന്നിൽ ഉള്ളത്. എന്തായാലും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. ഗേറ്റിന് പുറത്ത് ബാരിക്കേഡുകൾ നിർത്തുകയും പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അതേസമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തുകയും മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയുമാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ. എന്താണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഈ പ്രതിഷേധം?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെ എൻ യു അകത്ത് ഇത്ര വലിയൊരു ആക്രമണം നടന്നിട്ട് ആദ്യം സ്ക്രീനിങ് നിർത്തിവെക്കാൻ ശ്രമിച്ചു, അവര് പല രീതിയിൽ ആദ്യം വൈദ്യുതി വിച്ഛേദിച്ചു, അത് കഴിഞ്ഞ് എ ബി വി പി ആക്ടിവിസ്റ്റ് വന്ന് അവിടെ കല്ലെറിയാൻ തുടങ്ങി. അതിനുശേഷം എല്ലാവരും വിദ്യാർത്ഥികളൊക്കെ കൂടി മെയിൻ ഗേറ്റിലേക്ക് മാർച്ച് ചെയ്തപ്പോ വീണ്ടും അവിടെ ആക്രമണം നടത്താൻ ശ്രമിച്ചു. അവിടെ പലതവണ പല കോമൺ പോലെ സ്റ്റുഡൻസിനും ആക്രമണം നേരിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ജെ എൻ യു അഡ്മിനിസ്ട്രേഷനോ ഡൽഹി പോലീസോ ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. പലതവണ ഡൽഹി പോലീസിനോടും ജെ എൻ യു അഡ്മിനിസ്ട്രേഷനോടും ഡിമാൻഡ് ചെയ്തു എന്തെങ്കിലും ഒരു ആക്ഷൻ ഏറ്റവും എത്രയും പെട്ടെന്ന് എടുക്കണം. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു റെസ്പോൺസ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ ഫുൾ സ്റ്റുഡൻസുമായിട്ട് ഇങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തത്, പ്രഷർ ബിൽഡ് ചെയ്യാൻ, എത്രയും പെട്ടെന്ന് FIR രജിസ്റ്റർ ചെയ്യാൻ, അതുപോലെ ആരൊക്കെയാണോ ആക്രമണത്തിൽ ഉണ്ടായിരുന്നത് അവർക്കെതിരെ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ. നേരത്തെ തടഞ്ഞു വെച്ചിരുന്ന വിദ്യാർത്ഥികൾ അവരുടെ സഹപ്രവർത്തകരോടൊപ്പം പോയി കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ നിങ്ങൾ രണ്ടുപേരെ തടഞ്ഞു വെച്ചിരുന്നു കല്ലെറിഞ്ഞവരെ, അവരിപ്പോ അവരുടെ സഹപ്രവർത്തകരോടൊപ്പം പോയി കഴിഞ്ഞു. പോലീസ് പോലീസിനോട് ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു ഇവരാണ് നമ്മുടെ മേലിൽ ആക്രമണം നടത്തിയത്, അവർക്കെതിരെ എന്തായാലും നടപടി എടുക്കണം. പക്ഷെ ഒരു രീതിയിലുള്ള നടപടിയും പോലീസ് അന്നേരം എടുത്തില്ല. അവരെ ഒരു രീതിയിലുള്ള ചുമതലയോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഡിനൈ ചെയ്യാത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇതുവരെ ഇവിടെ വരെ മാർച്ച് ചെയ്യേണ്ടി വന്നത്. എന്തായാലും പോലീസിന് മുകളിൽ സമ്മർദ്ദം ശക്തമാക്കുക, അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രതിഷേധം എന്ന് തന്നെയാണ് ജെ എൻ യു വിദ്യാർത്ഥി നേതാവ് അനഘ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിഷേധം ഇപ്പോൾ ഇവിടെ തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഉറപ്പ് കൂടെ ഇന്ന് വിദ്യാർത്ഥികൾ അവിടെ പ്രദർശിപ്പിച്ചത് ഈ ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗമാണ്. ഇന്നിപ്പോൾ ബ്രിട്ടീഷ് സമയം 9 മണി, എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണി കഴിഞ്ഞ സമയമാണ്, രണ്ടാം ഭാഗം കൂടി പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ, അതിന്റെ പ്രദർശനം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും? ക്രിസ്റ്റീന, നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ വിദ്യാർത്ഥികൾ നടത്തിയിട്ടില്ല. ഒന്നാം ഭാഗത്തിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തുടർ സംഭവ വികാസങ്ങൾ ഇതുവരെയും ഒരു അവസാനിച്ചിട്ടില്ല എന്ന് പറയാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രഖ്യാപനം തുടർന്ന് തടയാൻ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടികൾ, പ്രദർശിപ്പിച്ചതിനെതിരെ പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ കല്ലെറിഞ്ഞവർക്കെതിരെ നടപടി വേണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം, ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടിയാണ് പോലീസിനെതിരെ മുദ്രാവാക്യങ്ങളുമായി വസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. ജെ എൻ യു വിദ്യാർത്ഥികൾ 500 വരുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ജെ എൻ യുവിന് സമീപമുള്ള ജെ എൻ യുവിൻ്റെ ജൂറിസ്ട്രിക്ഷൻ വരുന്ന പോലീസ് സ്റ്റേഷൻ, വസന്ത് കുഞ്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തുന്നത്. തങ്ങളെ കല്ലെറിഞ്ഞ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി വേണം, അവരെ കസ്റ്റഡിയിലെടുക്കണം, അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം എന്നീ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. അതിൽ നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധിക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം, അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഉറപ്പ് വേണം. നേരത്തെ പല ഘട്ടങ്ങളിലും തെളിവില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദീകരിച്ചെങ്കിൽ ഇത് തങ്ങളെ കല്ലെറിഞ്ഞു എന്ന് കഴിഞ്ഞവരെ വിദ്യാർത്ഥികൾ തന്നെ വളഞ്ഞു വെച്ച് അവരെ തടഞ്ഞു വെക്കുകയും പോലീസിനെ കൈമാറുകയും ശ്രമിച്ചതാണ്. എന്നാൽ അവരെ ഏറ്റെടുക്കാൻ, കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നത്. ഐഷി ഇപ്പോൾ ബാരിക്കേഡിനോട് ചേർന്ന് സമീപം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. പോലീസിലെ ഉന്നതർ ഉൾപ്പെടെ ഈ SHO ഉൾപ്പെടെയുള്ളവരുമായി ഈ സംഭവം വിശദീകരിക്കുകയും കല്ലെറിഞ്ഞ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പലതവണ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് ഐഷി നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. അനാസ്ഥയാണ്, പൂർണ്ണമായ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിലുള്ള ഒരു പ്രതിഷേധമായാണ് പോലീസ് സ്റ്റേഷൻ വെള്ളം. ഇപ്പോൾ ഈ ബാരിക്കേഡിന്റെ ഒരു ഭാഗത്ത് വിദ്യാർത്ഥികളെയും മറുഭാഗത്ത് പോലീസുകാരെയും കാണാം. ഇപ്പോഴും പോലീസുകാരവിടെ നിഷ്ക്രിയമായി തന്നെ നിൽക്കുകയാണ്. നടുവിൽ ഒരു ബാരിക്കേഡ് ഉണ്ട് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുന്നുണ്ടോ? എന്താണ് അവിടെ പോലീസുകാരുടെ പ്രതികരണം? ക്രിസ്റ്റീന, ഇപ്പോഴുള്ളൊരു സാഹചര്യം എന്നുള്ളത് വിദ്യാർത്ഥികൾ ഈ പോലീസ് സ്റ്റേഷൻ
ഇത്രയും നീണ്ട ഒരു പ്രതിഷേധ മാർച്ചുമായി വിദ്യാർത്ഥികൾ എത്തിയെങ്കിലും അവരുമായി ചർച്ചയ്ക്കോ മറ്റോ ഒന്നും തന്നെ അധികൃതർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ തയ്യാറായി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുമായി യാതൊരു സംസാരവും, എന്തിനാണ് മാർച്ച് ചെയ്ത് എത്തിയത് എന്ന് പോലുമോ പോലീസ് അന്വേഷിച്ചിട്ടില്ല. ഇവർ എത്തുമ്പോഴേക്ക് തന്നെ ബാരിക്കേഡുകൾ നിരത്തി പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിന് മുൻവശം അടച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെയും സമീപത്ത് വിന്യസിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ ബാരിക്കേഡിന് ഇപ്പുറം നിൽക്കുന്നു എന്നതല്ലാതെ ചർച്ചകളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുവരെയും എന്നുള്ളതാണ്. എന്നാൽ ഈ കല്ലെറിഞ്ഞ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി വേണം എന്ന് ഫോൺ വഴി പോലീസിനോട് പലതവണ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. ഐഷിയും അടക്കമുള്ള നേതാക്കൾ നമ്മളോട് അക്കാര്യം വിശദീകരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ആവശ്യമായി വന്നത്. എന്തായാലും ഇപ്പോഴും വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ ഗേറ്റിന് പുറത്ത് പ്രതിഷേധം തുടരുകയാണ്. ഏതാണ്ട് 500 വിദ്യാർത്ഥികളാണ് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്ത് വരികയും പോലീസ് സ്റ്റേഷന് പുറത്ത് ഈ അർദ്ധരാത്രി പ്രതിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഉറപ്പോ നടപടിയോ, ഉചിതമായ നടപടിയോ ഉണ്ടാകുന്നത് വരെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന ബൽറാം, ഒരു ബാരിക്കേഡ് ഒരു വശത്ത് പ്രതിഷേധിക്കുന്ന 500 വിദ്യാർത്ഥികൾ, അതിൽ കുറെ പേര് മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്, മറ്റു ചിലര് മറ്റു ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കാം. മറുവശത്ത് പോലീസുകാർ പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഇല്ലാതെ ഇതൊക്കെ കണ്ടുകൊണ്ട് വെറും കാഴ്ചക്കാരായി നിൽക്കുന്നു. എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ തന്നെ അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു നിലപാടുള്ള പോലീസുകാർക്ക് മുന്നിൽ അല്പസമയം മുദ്രാവാക്യം വിളിച്ച ശേഷം പിരിഞ്ഞു പോവുക എന്നതാണോ, അതോ എന്ത് വില കൊടുത്തും പോലീസിനെ കൊണ്ട് നടപടി എടുപ്പിക്കുക, ഭരണകൂടത്തെ ചലിപ്പിക്കുക എന്നതാണോ വിദ്യാർത്ഥികളുടെ ഒരു നിലപാട്? ഇപ്പോൾ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ നേതാവ് ഐഷി ഘോഷ് മാധ്യമങ്ങളോട് അല്പസമയത്തിനകം പ്രതികരിക്കും, അതിന് തയ്യാറെടുക്കുകയാണ്. बात ये है, द पॉइंट इज मीडिया को हम लोग बाइट बाद में देंगे, हम स्टूडेंट से बात कर रहे हैं. क्रिस्टीना ഇപ്പോൾ മറ്റ് വിദ്യാർത്ഥികളെ ഈ പ്രതിഷേധ മാർച്ചിൽ പ്രതികരിക്കാം എന്നാണ്. എന്തായാലും പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത ഈ മാർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള നീക്കത്തിലാണ്. ഇതിനുശേഷമായിരിക്കും മാധ്യമങ്ങളുമായി സംസാരിക്കുക. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് ഈ മാർച്ച് എന്നതുമായി ബന്ധപ്പെട്ടോ വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ വിദ്യാർത്ഥികളുടെ അഭിസംബോധന ചെയ്ത ശേഷം മാത്രമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക. നിലവിൽ എന്തായാലും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ, തങ്ങളെ കല്ലെറിഞ്ഞ ആക്രമിച്ച പ്രവർത്തകർക്കെതിരെ നടപടി അല്ലെങ്കിൽ നടപടി ലഭിക്കുമെന്ന കൃത്യമായ രേഖാമാലുമായ ഉറപ്പ്, ഇവ ലഭിച്ചില്ലെങ്കിൽ ഈ മാർച്ച് അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഉള്ളത്. ക്രിസ്റ്റീന ബലറാം, എന്തായാലും ഇപ്പോഴും ക്യാമ്പസിൽ കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ടാകുമല്ലോ, എന്തായാലും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ അടക്കമുള്ള ചിലരെങ്കിലും അവിടെ ഉണ്ടാകുമല്ലോ, അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ, അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരം ലഭ്യമാണോ? ക്രിസ്റ്റീന, നിലവിൽ ഇപ്പോഴും ഇതുവരെയും വൈദ്യുത ബന്ധം ക്യാമ്പസിൽ പുനഃസ്ഥാപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളടക്കം അവരുടെ കാര്യം നമ്മൾ എടുത്തു പറയാൻ കാരണം ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്ന, വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്ന ഘട്ടത്തിൽ അവരിൽ രണ്ടുപേരുമായി സംസാരിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അവരാണ് ആദ്യമായി വൈദ്യുതി പോയിരിക്കുന്നു, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു, ഏറെ പ്രതിസന്ധിയിലായി
ഉണ്ടായി എന്ന കാര്യം ഈ നമ്മൾ അറിയിച്ചത്. തുടർന്ന് അവർ ഈ വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഇന്റർനെറ്റ് ബന്ധവും വൈദ്യുതിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഏറെ ശ്രമകരമായ അല്ലെങ്കിൽ ഏറെ കഷ്ടപ്പാടാണ് അവർക്ക് ഇന്ന് ഈ ക്യാമ്പസിൽ സഹിക്കേണ്ടി വന്നത് എന്നുള്ളത്. പ്രദർശനം മുടക്കുന്നതിനായി അധികൃതർ എടുത്ത ഒരു നടപടിയാണ്. വലിയ തോതിൽ അത്തരം വിദ്യാർത്ഥികളെ പോലും ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. എന്നാൽ 4 മണിക്കൂറുകൾക്ക് ശേഷവും അത്തരം സാഹചര്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസുമായുള്ള ചർച്ചയ്ക്കായി വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുകയാണ്. അതായത് വിദ്യാർത്ഥി വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഐഷി ഘോഷ്, കൂടാതെ ഡി എസ് യു നേതാവ് മലയാളിയുമായ അനഗ പ്രദീപ് അടക്കമുള്ള വിദ്യാർത്ഥി നേതാക്കളാണ് പോലീസുമായി ചർച്ചയ്ക്ക് അകത്തേക്ക്, പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. വിദ്യാർത്ഥികളുമായി ഒരു ചെറിയ രീതിയിൽ ആശയവിനിമയം നടത്തിയിരുന്നു. ഏതെല്ലാം വിദ്യാർത്ഥികളാണ് കല്ലെറിഞ്ഞത്, അക്രമങ്ങളിൽ പങ്കെടുത്തത് എന്നടക്കം അറിയാവുന്ന പേരുകൾ എല്ലാം തന്നെ പോലീസിന് രേഖാമൂലം തന്നെ എഴുതി നൽകണമെന്നും അത് ശേഖരിക്കാനുള്ള നിർദ്ദേശവും വിദ്യാർത്ഥികൾക്ക് നൽകിയ ശേഷമാണ് ഈ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനായി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിനായി വിദ്യാർത്ഥി നേതാക്കൾ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചർച്ചയിലായിരിക്കും പോലീസുകാരിൽ നിന്നും കൃത്യമായ ഉറപ്പ്, നടപടിയെടുക്കാമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമായിരിക്കും വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുക, അല്ലാത്ത പക്ഷം ഇവിടെ തന്നെ തുടരുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് BBC ഡോക്യുമെന്ററിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട JNU ക്യാമ്പസ് സാക്ഷ്യം വഹിച്ചത്. ക്യാമ്പസിനകത്തു നിന്നും പ്രതിഷേധം പുറത്തേക്കും ഇറങ്ങിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷന് വസന്തകുഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം എത്തിയിരിക്കുന്നു. ക്യാമ്പസിന് പുറത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുമായി വിദ്യാർത്ഥി നേതാക്കൾ ഇപ്പോൾ ചർച്ചകൾ നടത്തുകയാണ്. തങ്ങൾക്കെതിരെ കല്ലെറിഞ്ഞ വിദ്യാർത്ഥികൾ, തങ്ങൾ തടഞ്ഞുവെച്ച 2 വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണം, അവരെ കസ്റ്റഡിയിലെടുക്കണം, അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണം എന്നീ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് പോലീസിനോട് ഉന്നയിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഈ പ്രദർശനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിന് മുന്നിൽ വെച്ച് അവർക്ക് നേരെ കല്ലെറിഞ്ഞ വിദ്യാർത്ഥികളുണ്ട്. അതിനുശേഷം പിന്നീട് പ്രതിഷേധവുമായി ക്യാമ്പസിന്റെ ഗേറ്റിന് മുന്നിലേക്ക് എത്തിയ ഘട്ടത്തിൽ അവിടെ കൂടിയിരുന്ന വിദ്യാർത്ഥികൾ 1000-ഓളം പേർ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ആ കൂട്ടത്തിന് നേരെ കല്ലേറ് ഉണ്ടായത്. പിന്നീട് വിദ്യാർത്ഥികൾ ചിതറി ഓടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ ഈ കല്ലേറ് വന്ന ദിശയിലേക്ക് തിരച്ചിൽ നടത്തുകയും അവിടെ നിന്നും നേരത്തെ ഈ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിൽ കണ്ടിരുന്ന വിദ്യാർത്ഥികൾ ഇവിടേക്കും തങ്ങളെ പിന്തുടർന്നെത്തി കല്ലെറിഞ്ഞതാണ് എന്ന് അവർക്ക് കണ്ടതിനെ തുടർന്ന് അവരെ തടഞ്ഞു വെക്കുകയും പോലീസിന് കൈമാറാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ അവരെ ഏറ്റെടുക്കാൻ പോലീസ് തയ്യാറാകാത്ത സാഹചര്യമുണ്ടായി. തുടർന്നാണ് 1.5 മണിക്കൂറിലേറെ തടഞ്ഞു വെച്ച ശേഷവും പോലീസ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് അവരോടൊപ്പമുള്ള ആ വിദ്യാർത്ഥികളുടെ സഹപ്രവർത്തകർ അവരെ എത്തി കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഇതിന് ഈ ഒരു ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി, പ്രതിഷേധ മാർച്ചായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ, വിദ്യാർത്ഥി നേതാക്കൾ, വിവിധ സംഘടനകളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ നേതാക്കൾ ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകളിൽ ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഈ ഇതിന് ശേഷമായിരിക്കും പിന്നീട് ഇതിൻ്റെ ഈ ചർച്ചകളുടെ ഫലം എന്താകും എന്നതനുസരിച്ചായിരിക്കും ഈ പ്രതിഷേധം മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനമെടുക്കുക. നിലവിലിപ്പോൾ വിദ്യാർത്ഥി നേതാക്കൾ ഐഷി ഘോഷ്, അനഗ പ്രദീപ് അടക്കമുള്ള നേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുകയാണ്. അതേസമയം മറ്റു വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധ മാർച്ചായി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയ മറ്റു വിദ്യാർത്ഥികൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ തുടരുകയാണ്. നിലവിലിപ്പോൾ സമാധാന അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. മുദ്രാവാക്യം വിളികൾ പോലും ഇല്ല. അകത്ത് ചർച്ചയ്ക്കായി പോയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ചർച്ചയുടെ പരിസമാപ്തി എന്ത് എന്ന് കാത്തിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. മറ്റ് നിരവധി ഘട്ടങ്ങളിൽ സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ വസന്തകുഞ്ച് പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് പോലും മാർച്ച് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അർദ്ധരാത്രി ഇത്തരത്തിൽ ക്യാമ്പസിനുള്ളിൽ നടത്തിയ ഒരു പരിപാടിയുടെ പേരിൽ ഇത്തരത്തിൽ ക്യാമ്പസിന് മുന്നിലേക്ക് നിന്നും പ്രതിഷേധ മാർച്ചായി വിദ്യാർത്ഥികൾക്ക് ഇവിടെ എത്തേണ്ടി വന്ന ഒരു സാഹചര്യം അപൂർവങ്ങളിൽ അപൂർവമായി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ക്യാമ്പസ് ഇപ്പോഴും
ഇരുട്ടിൽ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത് അല്പസമയത്തിനകം തന്നെ അധികൃതർ പുനഃസ്ഥാപിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ അടക്കമുള്ള നിരവധി വിദ്യാർത്ഥികൾ കൂടിയാണ് ഈ പ്രതിഷേധത്തെയോ അല്ലെങ്കിൽ ഡോക്യുമെന്ററി പ്രദർശനത്തെയോ പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നവരാകാം. എങ്കിൽ പോലും അവരെ പോലുമാണ് ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഡോക്യുമെന്ററി 9 മണിക്ക് പ്രദർശിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. കൃത്യം 8:30 വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്. ഇന്റർനെറ്റ് ബന്ധവും വിച്ഛേദിച്ചു. ഈ ഇന്റർനെറ്റ് വഴി ഈ ഡോക്യുമെന്ററി കാണുന്നത് ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതിലൂടെ ഉണ്ടായത് എന്നാണ് വിദ്യാർത്ഥികൾ സംശയിക്കുന്നത്. സ്വാഭാവികമായും വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ വൈഫൈ കണക്ഷൻ കൂടി വിച്ഛേദിക്കപ്പെട്ടത് ഇതിന് ഈ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ഇത് ഇതുവരെയും പുനഃസ്ഥാപിച്ചിട്ടില്ല. ക്യാമ്പസ് ഇപ്പോഴും ഇരുട്ടിൽ തന്നെ തുടരുകയാണ്. അതീവ ഭീതി വിദ്യാർത്ഥികൾക്കുമുണ്ട്. കാരണം ഈ പ്രതിഷേധം ഗേറ്റിന് സമീപം നടക്കുന്ന ഘട്ടത്തിൽ പോലും ക്യാമ്പസിനകത്ത് ഹോസ്റ്റലുകളിലായി ഒറ്റപ്പെട്ട് കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമങ്ങൾ നടന്നതായി അവരെ അറിയിച്ചിരുന്നു. ആ ഒരു ആശങ്ക, ക്യാമ്പസിൽ അത്തരം സംഭവങ്ങൾ ആദ്യമായി ഉണ്ടാകുന്നതല്ല, മുൻപും സമാനമായ അക്രമങ്ങൾ, ക്രൂരമായ അക്രമങ്ങൾ വരെ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ പുറമേ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ കയറിക്കൊണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു അക്രമം ഏത് സമയവും ജെ എൻ യുവിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ജെ എൻ യു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മുൻ അനുഭവങ്ങൾ അത്തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ആശങ്ക വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും എന്തുകൊണ്ടാണ് വിച്ഛേദിച്ചത് എന്നോ പുനഃസ്ഥാപിക്കാനുള്ള ആവശ്യം അംഗീകരിക്കുകയോ ഉണ്ടായിട്ടില്ല ഇതുവരെയും. അതിലുള്ള പ്രതിഷേധവും വിദ്യാർത്ഥികൾക്കുണ്ട്. നിലവിൽ പോലീസ് ഈ കുറ്റക്കാരായ വിദ്യാർത്ഥികളെ ആക്രമിച്ച കല്ലെറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേരെ കല്ലെറിഞ്ഞ 2 പേരെ വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞ് കൈമാറിയിട്ടും ഏറ്റെടുക്കാതിരുന്ന നടപടിക്കെതിരായ പ്രതിഷേധമുണ്ട്. ഇതുകൂടാതെ കല്ലെറിഞ്ഞ വിദ്യാർത്ഥികൾ ആരൊക്കെയെന്ന് വിദ്യാർത്ഥികൾ പലരും കണ്ടിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ പട്ടിക പോലീസിന് കൈമാറാൻ തന്നെയാണ് നേതാക്കളുടെ തീരുമാനം. എന്തായാലും വിദ്യാർത്ഥി നേതാക്കൾ വിവിധ സംഘടന SFI DSU അടക്കമുള്ള നേതാക്കളുടെ പ്രതിനിധികൾ ഇപ്പോൾ അകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്.